എന്നെ പട്ടി എന്ന് വിളിച്ചാലും അച്ചാ എന്ന് വിളിക്കല്ലേ. കുപ്പായമൂരി കത്തിച്ച് വാഴയ്ക്ക് വളമാക്കിയ ഒരു കത്തനാരുടെ പ്രതികരണം. മലങ്കര കത്തോലിക്ക സഭയിൽ നിന്നും മനസ്സുമെടുത്ത് ഒരു കന്യാസ്ത്രീയെയും കൈക്ക് പിടിച്ച് മനുഷ്യജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരു മുൻ കത്തനാർ ITA ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. ഞാൻ അദ്ദേഹത്തെ അച്ചായ എന്ന് വിളിച്ചപ്പോൾ അച്ചാ എന്നാണ് വിളിച്ചതെന്ന് കരുതി എന്നോട് പ്രതികരിച്ചത് കേൾക്കുക. എന്നെ പട്ടി എന്ന് വിളിച്ചാൽ അച്ചാന്ന് വിളിക്കരുത്. അച്ചായെന്ന് വിളിച്ച അച്ചായ. ഞാൻ കുർബാന ചൊല്ലിക്കൊണ്ട് നടന്നവന, 5.5 വർഷക്കാലം. ആ കുപ്പായ ഊരി കത്തിഞ്ഞ വാഴയ്ക്ക് വളവിട്ടേച്ച് ഞാൻ പോന്നവനെ. പൗരോഹിത്യ ജീവിതം ശുദ്ധ ഉടായിപ്പാണെന്ന് മനസ്സിലാക്കി കുപ്പായം വലിച്ചു പറിച്ചെറിഞ്ഞ കൊഞ്ഞ ജോസഫ് എന്ന ഒരു പച്ചയായ മനുഷ്യന്റെ വാക്കുകളാണിത്. തിരുസന്നിധിയിൽ നിന്ന് ഒരു കന്യാസ്ത്രീ ഗർഭിണിയായിട്ട് പാവനെ പറഞ്ഞു വിട്ട് ഞാൻ ഇപ്പോഴും ഉറക്കാം. 1996 അന്ന് ബസേലിയോസ് പിതാവായിരുന്നു അവിടുത്തെ ആർച്ച് ബിഷപ്പ് ആയിരുന്നത്. ഈ ഈ പീഡനം എന്ന് പറഞ്ഞ ചില്ലറയൊന്നും അല്ല. ഈ കുഞ്ഞു പിള്ളേരെ, ഈ സെമിനാരി വരുന്ന പിള്ളേരെയൊക്കെ എങ്ങനെ ലൈംഗികമായിട്ട് ദുരുപയോഗിക്കുന്ന അറിയാവോ? ഇവരെയൊക്കെ, ഇവര് 3 Ws ആണ് ഇവരുടെ ലൈഫ് എന്ന് പറഞ്ഞ. W എന്ന് പറഞ്ഞാൽ വൈൻ വെൽത്ത് വിമൻ. ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അച്ഛന്മാരും അത്രമാരും കന്യാസ്ത്രീകളെ ഉള്ളൂ. ദൈവം ഇല്ലെന്ന് അവർക്ക് ഉറപ്പാ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സെമിനാരി പഠനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും കുട്ട കളിച്ചുള്ള പരിപാടിയാണ് ഇവരുടെ. കല്യാണ രജിസ്റ്റർ ഓഫീസിന് ശവാടൊക്കെ പൊതു ശ്മശാനത്തിലാക്കി കഴിഞ്ഞാൽ അന്ന് ചത്തു ഈ മതം. ഇവന്മാരുടെ പരിപാടി തീരും അതോടുകൂടി. നീ ഏതെങ്കിലും എൻജോയ്മെന്റ് ഒന്നും ഇല്ല ഇവർക്ക്. ആത്മീയത ഒന്നുമില്ല, 0% ഉള്ള ആത്മീയത. ബാക്കിയെല്ലാം പുറംപൂച്ച് കാണിച്ചും ഉപരിപ്ലവമായ രീതിയിൽ ഇങ്ങനെ അടിച്ചു പൊതച്ചങ്ങ് പോകുന്നതേ ഉള്ളതുള്ളൂ. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അൺനാച്ചുറൽ ആയിട്ട് ഇവർ ചെയ്യുന്നല്ലേ, സെക്സ് ചെയ്യുന്നല്ലേ. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുത്ത മണല് വരാൻ പോവാ, പ്രാങ്കോ പോയി കന്യാസ്ത്രീ ബലാത്സംഗം ചെയ്യുമോ? അടാ, ഈ ദൈവം ഇല്ല, ഇങ്ങനെയുള്ള ഒരു സംഭവം ഇല്ലെന്ന് ഇവന്മാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടല്ലേ ഇവന്മാർ ഇങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിൽ കേട്ട് നൈറ്റിക്കാരുടെ അടിമ കുഞ്ഞാടുകൾ ഇദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കയറുവാൻ വരരുത്. അത് വെറുതെയാവില്ല. ആളെ വിട്ട് തല്ലിച്ചിട്ട് അരമനയിൽ കിടന്നുറങ്ങില്ല എന്ന് മാത്രം ഓർപ്പിച്ചുകൊള്ളുന്നു. ഇനി കുപ്പായം ഊരിക്കളഞ്ഞ സഭ വിട്ട ജോസഫിന്റെ വാക്കുകളിലേക്ക്. ഞാൻ ഇവിടുന്ന് പള്ളിക്കത്തോട്ടിന്ന, കോട്ടയം പള്ളിക്കത്തോട്. ഞാൻ കർണാടകക്കാരനായിരുന്നേ. ഇവിടെ സ്ഥലം വീടും മേടിച്ച് താമസിക്കും. ഞാനൊരു പള്ളിയിലച്ഛനായിരുന്നു. നിങ്ങളിപ്പം കാലെ പിടിച്ച് അലക്കുന്നുണ്ടല്ലോ മലങ്കരക്കാരെ. അവരുടെ കൂടെ ആയിരുന്നു, ഞാൻ കർണാടകയിലായിരുന്നു. എന്ത് പറ്റി കുപ്പായ ഊരി? ഓ, രക്ഷപ്പെട്ടു. ജീവിതം സന്തോഷമായിട്ട് പോകുന്നു. അവന്മാരുടെ ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്നത് വേറെ പണിയൊന്നുമല്ല. നമ്മുടെ ഒരു ജീവിതം കൊണ്ടുപോയി നശിപ്പിച്ചു കളയാൻ നമ്മൾ തയ്യാറല്ല. അവിടെ കൊണ്ടുപോയി എന്തുകൊണ്ടായി? ഉദാശകളൊക്കെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ കാരണം എന്താ? ഉദാശ കച്ചവടമല്ലേ. മാമോദീസ മുതലങ്ങ് മരിച്ചിടക്ക് വരെ ഇവന്മാർ കച്ചവടം നടത്തുന്നവരല്ലേ. കച്ചവടം നടത്തണം, നമുക്ക് അതിനോട് താല്പര്യം ഇല്ലായിരുന്നു സാറേ. അതിന് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭയങ്കര ഒന്നാമത്തെ കാര്യം പറയാനാണേ കൊറേ പറയണം. എന്ത് പറയാനാ, എവിടെ തുടങ്ങണോന്ന് അറിയത്തില്ല. ഇവരെയൊക്കെ, ഇവര് 3 Ws ആണ് ഇവരുടെ ലൈഫ് എന്ന് പറഞ്ഞ. W എന്ന് പറഞ്ഞാൽ വൈൻ വെൽത്ത് വിമൻ, ഇതാണ് ഇവരുടെ മോട്ടോ. 3 W വൈൻ വെൽത്ത് വിമൻ, ഇതാണ് ഇവരുടെ മോട്ടോ. ഇതേ പിടിച്ചാണ് ഇവന്മാരുടെ കളി മൊത്തം ഇതിനകത്ത് നടക്കുന്നത്. മനസ്സിലായി. ഒന്ന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഈ 3 Ws കുറിച്ചൊന്ന്? എന്താണ് 3 W എന്ന് പറഞ്ഞാൽ? വൈൻ, മദ്യം, പണം, വെൽത്ത്, വിമൻ, സ്ത്രീകള്, ഇതാണ് പരിപാടി. 99% അടിക്കും, 1% എന്നോണ പറയുന്നു. ഞങ്ങൾ അടിക്കത്തില്ല, അത്രേ ഉള്ളൂ. ഞാൻ പഠിച്ചതൊക്കെ പൂന പേപ്പർ സെമിനാറിലെ പഠിച്ചത്. തിരുട്ട് സന്നിധി അല്ല, ഇലക്ഷൻ ബോർഡ് കുറച്ചും വൾഗറായിട്ട് പറഞ്ഞാൽ തീട്ട സന്നിധി നിട്ടാ മതി, അതാണ് നല്ലത്. ഇപ്പൊ ഭയങ്കര അഴിമതിയാ. ക്ലീമിങ്സ് ഒക്കെ ഐസക് തോട്ടെങ്കിൽ അച്ഛനായിരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ബത്തേരിയിലേക്ക് ഭയങ്കര അക്രമം അഴിമതിയും കാണിച്ചോണ്ടിരുന്ന അച്ഛനായിരുന്ന സമയത്ത്. ഐസക് തോട്ടെങ്കിൽ ബത്തേരിൽ അച്ഛനായിരുന്നു. പിന്നെ തിരുവല്ലായിലെ സഹായമന്ത്രനായി, പിന്നെ അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഒക്കെ ആയി പോയതല്ലേ. ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അച്ഛന്മാരും അത്രമാരും കന്യാസ്ത്രീകളെ ഉള്ളൂ. ദൈവം ഇല്ലെന്ന് അവർക്ക് ഉറപ്പാ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സെമിനാരി പഠനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും കുട്ട കളിച്ചുള്ള പരിപാടിയാണ് ഇവരുടെ. ഒന്നുമില്ല, അതിനകത്തൊന്നുമില്ല. നത്തിങ്, ബിഗ് സീറോ ആണ് ഇവര്. ഈ ആളുകളെയൊക്കെ ഈ സ്വർഗരാജ്യത്തിന്റെ പുകമറ സൃഷ്ടിച്ച് പേടിപ്പിച്ചു വെച്ചേക്കുവാണല്ലോ ഇവര്. ഇവര് നിങ്ങൾ ഇങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ നരകത്തി. അങ്ങനെ ഈ നമ്മളെ ഈ പഠിപ്പിക്കുന്ന ഈ വേദമാണ്, ഈ ആദികൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, എന്താ നുണയാന്നല്ലേ പഠിപ്പിക്കുന്നത്. അത് യാഥാർത്ഥ്യങ്ങളോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവങ്ങൾ ഇവരെ ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ വേദപാഠം പഠിപ്പിച്ച് പിള്ളേരെയൊക്കെ അങ്ങനെ ഈ തലയ്ക്കകത്ത് ഇതങ്ങ് അടിച്ചു കയറ്റി വെച്ചേക്കുകയാണ്. അതങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ യൂത്തിനെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? MCYM കാര് OCYM കാര് എന്നൊക്കെ പറഞ്ഞ നിങ്ങളുടെ യൂത്തുകളൊക്കെ, അവന്മാരൊക്കെ ശരിക്കും പറഞ്ഞ ഒരു കുഴലൂത്ത് സംഘടനയാ. ശരിക്കും പറഞ്ഞ ഒരു കുഴലൂത്ത് സംഘടനയാ. ശരിക്കും പറഞ്ഞാൽ ഇവന്മാരുടെ സ്തുതിപാഠകരാണ്, ചാവേറുകളാണ്. 18 രൂപതയിൽ ഇപ്പം ഐറേനിയസിനെ പിടിച്ചോണ്ട് പോയിട്ട്, ഐറേനിയസ് പണ്ട് ഇവാനിയസ് കോളേജിലെ പ്രൊഫസറായിരുന്നു അവിടെ സാമുവേല്. പിന്നെ അതിനുള്ള ചാമക്കാല വലിയ ധ്യാന ഗുരുക്കനായിരുന്നു, ധ്യാന പ്രസംഗികനായിരുന്നു. നമ്മുടെ പൊതപ്പണ്ണനില്ലേ, പൊതപ്പണ്ണൻ
പുതപ്പണം എന്ന് പറയാൻ അറിയത്തില്ല. പിതാക്കന്മാരുടെ പാപങ്ങളെ പുതപ്പിട്ട് മൂടണമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നമ്മുടെ പൂവണ്ണത്തില് അവരൊക്കെ ഒരു ഒരു ഏരിയക്കാരായിരുന്നല്ലോ. ഇപ്പം സാമുവേൽ ഐറേനിയോസ് ഇവാനസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. പുള്ളി ഭയങ്കര ജ്ഞാനപൂരി ഭയങ്കര കരിസ്മാറ്റിക്കിന്റെ ഒക്കെ ആളായിരുന്നു. അതേപോലെ തന്നെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ പുള്ളിക്കാരനും ചാമക്കാലായി. ഇവർക്കൊക്കെ അറിയാം ഈ ആളുകളെ എങ്ങനെ ഈ യൂത്തിനെയൊക്കെ എങ്ങനെ കുറെ പേരുണ്ട് ഇതിന്റെ കൂടെ തന്നെ നടക്കുന്നവരുണ്ട്. ഇവരെ ഇതേപോലെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇവരുടെ കൂടെ കൊണ്ട് നടക്കുവാണ്. അവർക്ക് ഭക്ഷണവും കൊടുത്ത് അവർക്ക് ഇതും കൊടുത്ത്. ഈ മലങ്കര സഭയിലെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂത്തിനൊന്നും വലിയ വിദ്യാഭ്യാസമില്ല. ഓർത്തഡോക്സ് യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് കീറുന്നവരാണ്. ഈ സാറ് നാളെ പറഞ്ഞായിരുന്നല്ലോ, കഴിഞ്ഞ ചാനലിൽ പറഞ്ഞായിരുന്നല്ലോ, കൊച്ചു കൊച്ചു പള്ളികൾ പണിയുക എന്നിട്ട് പുനരീക്കം എന്ന് പറഞ്ഞ ഒരു സംഭവം അങ്ങ് അടിച്ചിറക്കുക. ഇപ്പൊ ഈ കൊറോണ വന്നുകൊണ്ട് 3 വർഷമായിട്ട് പുനരീക്കം ആഘോഷങ്ങളൊന്നുമില്ല. കൊച്ചു 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 പള്ളി പത്തനംതിട്ടയിലൊക്കെ എന്നാ വലിയ പള്ളികൾ അമർന്നു വെച്ചേക്കണവരെ. സാറ് പറഞ്ഞത് കറക്റ്റാ. പത്തനംതിട്ട രൂപതയില് അത് അരൂപത വന്നതിന് ശേഷം കൊച്ചു കൊച്ചു പള്ളികളാണ് പണിത് വെച്ചേക്കുന്നത്. അല്ല, വലിയ വലിയ പള്ളികളാണ്, കൊച്ചു കൊച്ചു ഇടവക വളരെ മൈനോറിറ്റിയാണ് സംഭവങ്ങൾ. അതേപോലെ തന്നെ കർണാടകയിൽ ഞാൻ വർക്ക് ചെയ്ത പുത്തൂര് സ്ഥലത്ത് രൂപതയുണ്ട്, സൗത്ത് കാനറ മംഗലാപുരം ജില്ലയില്. ആകപ്പാടെ 19 പള്ളിയേ ഉള്ളൂ, ഒരു രൂപതയാ. അവിടെ ഒരു മെത്രാനുണ്ട്. ഞാൻ പറയാം, ഒരു എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ്റ്റേറ്റ് ഒരു മാനേജർ അച്ഛനുണ്ട്, ഏത് എസ്റ്റേറ്റിലും ഉണ്ട്. ഞാനൊരു എസ്റ്റേറ്റ് മാനേജർ ആയിരുന്നതാ തൃശ്ശൂർ ചേലക്കരയിൽ. അവിടെ 100 ഏക്കർ സ്ഥലമായിരുന്നു. അവിടെ പാറ പൊട്ടിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറെ അച്ഛന്മാർ വന്ന് ഭയങ്കര വിപ്ലവം ഉണ്ടാക്കി. ഒറ്റപ്പാലത്തിനടുത്താണ് ചേലക്കര, അങ്ങ് ഒറ്റപ്പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ചേലക്കര. ഇപ്പൊ എസ്റ്റേറ്റ് മാനേജർ ആയിരുന്ന സമയത്ത് എന്നെ കുറെ പ്രഷർ ചെയ്തു, നിങ്ങൾ പോയിട്ട് NOC എടുക്കണം. ഞാൻ പറഞ്ഞു പാറ പൊട്ടിക്കാനത് ഞാൻ കൂട്ട് നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. എനിക്ക് അകത്ത് എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. ഈ എസ്റ്റേറ്റ് മാനേജർക്ക് എല്ലാം അറിയാലോ. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞത് 2 വർഷമായിട്ട് കൊറോണ വന്നിട്ട് ഇവർ അറിഞ്ഞില്ലെന്ന് പറയുന്നു. എന്തും നുണയാ, ശുദ്ധ അസംബന്ധമല്ല ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇത് അല്ല, ഇവർ ഇത് അറിയത്തില്ലെന്ന് പറയാൻ ഇവര് നമ്മൾ ഇവരെ ഇള്ളാക്കുഞ്ഞുങ്ങളാണോ ഈ വായിക്കുന്നവര് ഇത് കേൾക്കുന്നവര്? അല്ലല്ലോ, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാവുന്നവർ തന്നെയാണ്. പിന്നെ ഇവര് കുറെ ഈ മനുഷ്യനെ എന്ന് പറഞ്ഞ കുറെ പേരെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തി. കാരണം ഇവൻ ചത്ത് കഴിഞ്ഞാൽ ഇവനെ അടക്കാൻ സ്ഥലം കിട്ടിയാലെന്നുള്ള പേടി കൊണ്ടാണ് പലരും പള്ളിയിൽ പോകുന്നത്. അത്രേ ഉള്ളു ഇതിനകത്ത്. കല്യാണ രജിസ്റ്റർ ഓഫീസിലും ശവാടൊക്കെ പൊതു ശ്മശാനത്തിലും ആക്കി കഴിഞ്ഞാൽ അന്ന് ചത്തു ഈ മതം. ഇവന്മാരുടെ പരിപാടി തീരും അതോടുകൂടി. പക്ഷെ അങ്ങനെ തീരുമാനം എടുത്ത് ഇറങ്ങണം, പലരും ഇറങ്ങണം. ഞാൻ എങ്ങോട്ടും നാട് വിട്ട് പോയിട്ടും ഇല്ല, ഞാൻ ഇവന്മാരുടെ 5 പൈസ എടുത്തോണ്ട് പോന്നിട്ടും ഇല്ല. നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നു, നമുക്ക് നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ സാമുവേലൊക്കെ അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് പറയാനും? ആരോട് പറയും? ഈ ചെറിയ സഭയാന്ന് പറഞ്ഞ യുവമാർക്ക്, ചെറിയ സഭ ചെറുതാണെങ്കിൽ യുവമാർക്ക് ഭയങ്കര പൈസ എടുത്തു. തിരുവനന്തപുരത്ത് അറിയാലോ, 4 ആഞ്ചിറ മൊത്തം യുവമാരുടെ കയ്യിലായിരിക്കുന്നത്. 4 ആഞ്ചിറ മൊത്തം യുവമാരുടെ കയ്യിലായിരിക്കുന്നത് അവിടുത്തെ ബസേലിയോസ്, അല്ല ഇവാനിയോസ് കോളേജ്, പിന്നെ അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ മാർ സേഫിലോസ് ട്രെയിനിങ് കോളേജ്, പിന്നെ ലോ കോളേജ്, പിന്നെ എന്തുവാ, പിന്നെ കുറെ സംരംഭങ്ങളൊക്കെ ഉണ്ട്, വലിയ സെമിനാരി, സെന്റ് മേരി സെമിനാരി. അതാണ് മാർ ഇവാനിയോസ് പിതാവ്, ഇവിടെ ഇവരുടെ പൂർവികൻ മാർ ഇവാനിയോസ് പിതാവ് ഇറങ്ങി കള്ളനോട്ട് പോലും അടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പുള്ളിയെ കുറിച്ച് പറയണത് ഇവരൊക്കെ പറഞ്ഞ ഭയങ്കര ഈ അധമന്മാർ ഈ നാട് നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുന്നതാണ്. തിരുസന്നിധി എന്ന് ഒരു കന്യാസ്ത്രീ ഗർഭിണിയായിട്ട് പാവ അതിനെ പറഞ്ഞുവിട്ട് ഞാൻ ഇപ്പോഴും ഉറക്കാം. 1996 അന്ന് ബസേലിയോസ് പിതാവ് ആയിരുന്നു അവിടുത്തെ ആർച്ച് ബിഷപ്പ് ആയിരുന്നത്. ഗർഭിണിയായിട്ട് അതിനെ കൊണ്ടുപോയി, അത് കർണാടകക്കാരിയായിരുന്നു, അതിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അപോർഷൻ നടത്തിയിട്ട് കല്യാണം കഴിച്ചു വിട്ടത്. അതൊരു ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന്റെ തല കെട്ടിവെച്ച് വിട്ട്. ഇത് എന്റെ സാറേ, ഇതൊക്കെ കോമൺ ആ ഇതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ 3 W's വൈൻ, വെൽത്ത് ആൻഡ് വിമൻ. ഇതിനാരും എൻജോയ് ചെയ്യുന്നത്, എൻജോയ് ചെയ്യുന്ന ഇതിനകത്താണ് ഇവർമാർ എൻജോയ് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നിനകത്തും അല്ല. ഇവർ ആത്മീയതയിൽ നിന്ന് എൻജോയ്മെന്റ് ഒന്നും ഇല്ല ഇവർക്ക്. ആത്മീയത ഒന്നുമില്ല, 0% ഉള്ള ആത്മീയത. ബാക്കിയെല്ലാം പുറംപൂച്ച് കാണിച്ചും ഉപരിപ്ലവമായ രീതിയിൽ ഇങ്ങനെ അടിച്ചു പൊതച്ചങ്ങ് പോകുന്നേ ഉള്ളതുള്ളൂ. സ്വർഗസ്ഥനായ പിതാവും 1000 പ്രാവശ്യം ചൊല്ലിയതുകൊണ്ട് എന്തെങ്കിലും ഇവിടെ ആരുടെയെങ്കിലും രോഗം മാറുന്നുണ്ടോ? ഇല്ലല്ലോ. ആരുടെയല്ല ഒരു ഇവര് പഠിപ്പിച്ച പ്രാർത്ഥന നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലിക്കഴിഞ്ഞാലേ, സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിക്കഴിഞ്ഞാലോ, ആരുടെയെങ്കിലും രോഗം മാറിയതാട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കുർബാന ചൊല്ലിക്കൊണ്ട് നടന്നവനാണ്. 5.5 വർഷക്കാലം ആ കുപ്പായ ഊരി കത്തി ഞാൻ വാഴയ്ക്ക് വളവിട്ടേച്ച് ഞാൻ പോന്നവനാണ്. ഈ കുപ്പായ ഊരി കളയാൻ തോന്നാൻ കാരണം എന്താ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് സെമിനാരിയിൽ വിട്ട ഒരു 2-3 പിള്ളേരെ ഒരച്ഛൻ ലൈംഗികമായിട്ട് ദുരുപയോഗിച്ചു. ലൈംഗികമായിട്ട് ദുരുപയോഗിച്ച് അത് പിള്ളേര് തിരിച്ചു പോന്നു, സെമിനാരിന്ന് തിരിച്ചു പോന്നു പൂനായി നാട്ടില്. പൂനായിലാണ് പിള്ളേര് പഠിച്ചോണ്ടിരുന്നത്, +2 പഠിച്ചോണ്ടിരുന്ന പിള്ളേരാ. അപ്പൊ ഈ പിള്ളേര് വീട്ടിൽ വന്നിട്ട് അപ്പൊ എന്നോട് വന്ന് പരാതി പറഞ്ഞു, അച്ഛനാണ് ഞങ്ങളെ സെമിനാരി വിട്ടത്, ഞങ്ങള് ഇതേപോലെ പീഡിപ്പിക്കപ്പെട്ടു, അതിന് അച്ഛനും കൂടെ ഉത്തരവാദി. ഞാൻ പറഞ്ഞാ ഞാൻ നിങ്ങളെ പറഞ്ഞു വിട്ടത് നിങ്ങള് മറ്റുള്ളവനെ വഴയും കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞു വിട്ടത്. അല്ലല്ലോ, നിങ്ങള് നീതിക്ക് വേണ്ടി, നീതിയുടെ വക്താക്കളാക്കാനായിട്ടും അനീതിക്കെതിരെ ചെറുക്കാൻ വേണ്ടി ചെറുപ്പം മുതൽ അഭ്യസിക്കാൻ വേണ്ടിയാണ് പറഞ്ഞു വിട്ടത്, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയല്ല. നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അന്നേരാണ് അവിടെ നടന്ന പീഡനങ്ങളെല്ലാം ഈ കൊച്ചുങ്ങൾ എന്നോട് പറയുന്നത്.
ആ റക്റ്റനാഥിനെ പീഡിപ്പിച്ചത്. അയാളുടെ പേര് പോൾ എന്നാണ്, പോൾ നവീൻ. ഇപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇപ്പൊ ഡൽഹിയിൽ ഇവർക്ക് ഒരു രൂപതയുണ്ട്. അത് മലങ്കര സഭയുടെ വേസ്റ്റ് ബാസ്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഡൽഹിയിലെ ഗുഡ്ഗാവ് കേന്ദ്രീകരിച്ച് ഇവർക്ക് ഒരു രൂപതയുണ്ട്. അത് റാന്നിക്കാരനൊരു ബിഷപ്പ് കഴിഞ്ഞ പ്രാവശ്യം കൊറോണ വന്ന് മരിച്ചു പോയില്ലേ, ജേക്കബ് ആർ ബർണബാസ്, അദ്ദേഹമാണ് അവിടുത്തെ ആദ്യത്തെ ബിഷപ്പ്. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കക്ഷിയാ. പുള്ളി വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനായിരുന്നു. പിന്നെ നല്ലവര് അച്ഛന്മാര് നല്ലവരെന്ന് ഞാൻ വിശ്വസിക്കത്തൊന്നുമില്ല. അച്ഛന്മാര് വളരെ മോശപ്പെട്ടവന്മാരെ ഇതിനകത്ത് പോയിട്ട് അച്ഛന്മാരാകത്ത സംശയമൊന്നുമില്ല. ചിന്തിക്കുന്നവന്മാർ അതിനകത്ത് ഇറങ്ങിപ്പോരും. ഇത് വക്രതയാണ്, അനീതിയാണ്, നേരിനോട് ചേർന്ന് നിൽക്കാത്ത സംഭവമാണ് നടന്നു കഴിഞ്ഞത്. ഇറങ്ങിപ്പോരും, യാതൊരു സംശയവുമില്ല. അപ്പോ ഈ ജേക്കബ് മാർ ബർണബാസിന്റെ രൂപത, ഇപ്പൊ അവിടെ രൂപതയിൽ മെത്രാന്മാരില്ല. കാരണം പുള്ളി മരിച്ചു പോയതിനു ശേഷം ഒരു മെത്രാനെ വാഴിച്ചിട്ടില്ല. അപ്പൊ ഇവിടുന്ന് എന്ത് തട്ടുകേട് കാണിക്കുന്ന അച്ഛന്മാരെ മലങ്കര സഭയിലെ, ഈ മലങ്കര സഭയ്ക്ക് ഉള്ള രൂപതകൾ, കർണാടകയിലെ ഒരു രൂപതയുണ്ട്, അതേപോലെ തന്നെ കടുക്കി പൂന കേന്ദ്രീകരിച്ച രൂപതയുണ്ട്, പിന്നെ ബത്തേരിയിൽ ഒരെണ്ണമുണ്ട്, പിന്നെ ഇപ്പൊ പത്തനംതിട്ട, പിന്നെ അതിനുശേഷം മാവേലിക്കര ഒരു രൂപതയുണ്ട്, പിന്നെ മാർത്താണ്ഡം തിരുവനന്തപുരം. ഈ രൂപതകളിലെല്ലാം എന്ത് വക്രത്തരം വഷളത്തരം കാണിക്കുന്നവരെ ഉണ്ടടിക്കാനായിട്ടുള്ള രൂപ. ആ നോർത്ത് ഈസ്റ്റിലും കാടിലുമാണ് ഇവരുടെ കുറെ മിഷൻ കേന്ദ്രങ്ങളുണ്ട്. ഇങ്ങോട്ട് വിടുക എന്നുള്ളതാണ് പരിപാടി. ഇങ്ങോട്ട് അങ്ങോട്ടൊക്കെ വിട്ടേക്കുക. പിന്നെ അവനാ കാട്ടിൽ പോയി കിടഞ്ഞ് എന്ത് കുട്ടത്തരം കാണിച്ചാലും ആരും ഒന്നും അറിയത്തില്ല. ഇതേപോലെ സീറോ മലബാർ സഭയ്ക്കും രൂപതകളുണ്ട് കാട്ടില്. ഇവിടുന്ന് എന്ത് പ്രശ്നം പറ്റുന്നവരെയും കയറ്റി വിടാനുള്ള ഒരു 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 രൂപതകളാണ് ഈ ഇങ്ങനെ നോർത്ത് ഈസ്റ്റിലും അവിടെ ഇവിടെയൊക്കെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന രൂപതകൾ, അല്ലാതെ ഒന്നുമല്ല. ഇങ്ങനെ ഈ പിള്ളേരെ പീഡിപ്പിച്ച പയ്യനെ മധ്യപ്രദേശിലും ഒറീസയിലും അങ്ങോട്ട് രൂപതയിൽ ഇപ്പൊ ഇവര് സുരക്ഷിതനായിട്ട് കൊണ്ടുപോയിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുത്തേച്ചും അവനെ സ്കൂളിന്റെ മാനേജറായിട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിള്ളേരെ പീഡിപ്പിച്ചു. ഞാന് നമ്മുടെ അധികാരികൾക്ക് ഞാൻ എഴുത്തു കൊടുത്തു, ലെറ്റർ കൊടുത്തു, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, ഇത് ബോക്സോ കേസാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആ പ്രായപൂർത്തിയാകാത്ത പിള്ളേരായിരുന്നു. ഇന്ന് അവര് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പിള്ളേര്, വീട്ടിൽ വന്ന് പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ച് ഇന്ന് അവർ ഡിഗ്രിക്ക് പഠിക്കുന്നു. എനിക്കിതിനകത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അനീതിക്കെതിരെ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരാളാണ്. 5.5 വർഷം കൊണ്ട് എനിക്ക് 11 ട്രാൻസ്ഫർ ആണ് കിട്ടിയത്. 11 ട്രാൻസ്ഫർ എന്തുപറ്റി? ഇപ്പം താങ്കൾ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീതി മാത്രമല്ലേ ഉള്ളൂ. കൈക്കൂലി കൊടുക്കുക, ആട് കൊടുക്കുക. ഞാൻ ആദ്യത്തെ എനിക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള കാരണം കർണാടകയിൽ ഒരു സ്ഥലത്തിന് വേണ്ടി ഒരു തഹസിൽദാർക്ക് 5.5 ലക്ഷം രൂപ പുള്ളിക്കാരൻ കൈക്കൂലി ചോദിച്ചു, ഒരു സ്കൂളിന്റെ ഒരു 4 ഏക്കർ സ്ഥലം അതിന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി 5.5 ലക്ഷം രൂപ ഒരു തഹസിൽദാർ കൈക്കൂലി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് കൊടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ സാധാരണക്കാരൻ നേർച്ച ഇടുന്ന പൈസ അല്ല, പിള്ളേര് ഫീസ് തരുന്ന പൈസ, ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കേണ്ട പൈസ നിങ്ങളുടെ അടുത്ത് തഹസിൽദാരിന് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നെന്ന് ചോദിച്ചു. അത് ചോദിച്ചു അവിടെ കൗൺസിലിംഗ് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി ഉടനെ തന്നെ നേരം വെളുത്തേണ്ട മുമ്പ് എനിക്ക് ട്രാൻസ്ഫർ അടുത്ത സ്കൂളിലേക്ക്. ആ സ്കൂളിൽ ചെന്ന് അവിടെ നിന്നൊക്കെ മൊത്തം കടവാണ്, അതൊരു എയ്ഡഡ് സ്കൂളാണ്, മൊത്തം കടം കയറി മുടിഞ്ഞു. ഞാൻ പറഞ്ഞു ഈ കടം കയറി നിൽക്കുന്ന സ്കൂളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ അധികാരികൾ വന്നേച്ച് ഒന്നെങ്കിൽ കടം ഏറ്റെടുക്കണം, എനിക്ക് കടം വീട്ടാൻ പറ്റത്തൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നിട്ടുണ്ടും പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്നാ പിന്നെ എനിക്ക് ട്രാൻസ്ഫർ ആണ് അടുത്ത ട്രാൻസ്ഫർ. ഒന്നാമത്തേക്ക് ഇതെന്ന് പറഞ്ഞാല് കൈയിട്ട് മോഷ്ടിച്ചോണ്ട് പോവാണല്ലോ ഇതിനകത്ത് കൈയ്യുള്ളവൻ കാര്യക്കാരനാണ് ഇതിനകത്ത്. ഇതിനകത്ത് ഈ പാവപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്ന ഈ അച്ഛന്മാരുണ്ട്, പാവപ്പെട്ടവര്, ഒന്നുമില്ലാത്ത വീടുകളിൽ നിന്ന് വരുന്നവരുണ്ട്. ഈ കത്തോലിക്ക സഭയുടെ ഒരു പ്രത്യേകത, ഓർത്തഡോക്സ് യാക്കോബായ സഭയിലൊക്കെ, ഓർത്തഡോക്സ് സഭയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ അച്ഛനാകണമെന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. പി ജി പാസ് ആയിരിക്കണം, അത്യാവശ്യം വിവരം ഉണ്ടായിരിക്കണം, പഠിച്ചിരിക്കണം. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. 10ാം ക്ലാസ് അവൻ 10 പ്രാവശ്യം എഴുതിയതാണെങ്കിൽ അവനെ കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ABCD പഠിപ്പിച്ച് അവനെ കയറ്റി വിടുവാണ്. ഇപ്പൊ മാർത്തോമ സഭയിലും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഓർത്തഡോക്സ് മാർത്തോമ CSI സഭകളിലെ അച്ഛന്മാർക്ക് നല്ല വിദ്യാഭ്യാസം, കത്തോലിക്ക സഭയിലെ അച്ഛന്മാർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല. ഇന്ന് ഇവര് ഈ ഫിലോസഫിയും തിയോളജിയും പഠിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ വിദ്യാഭ്യാസം ഉള്ളൊരു അച്ഛന്മാരായിരുന്നു. ഇത് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് അച്ഛന്മാർ. കാരണം ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഗുലർ കോളേജുകളിലൊന്നും വിട്ടുള്ള പഠനം ഒന്നുമില്ലല്ലോ. സെക്യുലർ സ്റ്റഡീസ് വളരെ കുറവല്ലേ, ഈ റിലീജിയസ് ആയിട്ടുള്ള കുറെ പഠിത്തമല്ലേ ഉള്ളൂ. ലോകം എന്താണെന്നോ അതിന്റെ എൻവയോൺമെന്റ് എന്താണെന്നോ ഇവർക്ക് വലിയ കാര്യമായിട്ടുള്ള പഠിത്തമൊന്നുമില്ല. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ആ പയ്യനെ ആ അച്ഛനെ അവര് സ്ഥലത്ത് കൊണ്ടുപോയി അപ്പോയിന്റ്മെന്റ് ചെയ്ത്, അപ്പൊ അവൻ അവിടെ മാനേജറായിട്ട് നിൽക്കുന്നു. എന്നിട്ട് ഈ പിള്ളേരുടെ കാര്യത്തിൽ ഞാൻ ലെറ്റർ കൊടുത്തു ചർച്ചയായി. ഇപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്ന് ഒരു കാര്യം ചെയ്യും, പിള്ളേരുടെ ആജീവനാന്തം നിങ്ങളങ്ങ് ഏറ്റെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഏറ്റെടുക്കും, ഇവരെന്ത് ചെയ്ത് ഏറ്റെടുക്കത്തില്ല. പിന്നെ ഞാൻ വീട്ടിൽ പോയി, ഞാൻ പിന്നെ ഈ പരിപാടിയെ പൂർണ്ണമായിട്ട് നിർത്തി, അവരുമായിട്ട് കലഹിച്ച്. എനിക്ക് ഈ ഫ്രീക്വന്റ് ആയിട്ടുള്ള ട്രാൻസ്ഫറുകൾ, വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എല്ലാം വന്നപ്പോൾ ഞാൻ പോന്നു, ഞാനിവിടെ ഇറങ്ങി പോന്നു. ഞാൻ വീട്ടിൽ പോയി, കുറച്ച് കയ്യിൽ നമ്മുടെ കുറച്ച് സ്ഥലമുണ്ട് വീട്ടിൽ, നമ്മുടെ കുടിയേറ്റക്കാർ, ഞാൻ കർണാടകയിലായതുകൊണ്ട് കുടിയേറ്റക്കാരായതുകൊണ്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കുറച്ച് പശുവൊക്കെ ഉണ്ട്, അതിനെ കുറച്ച് പശുവിനെയൊക്കെ മേടിച്ച് തൊഴുത്തൊക്കെ പണത്. അപ്പോൾ താമസിച്ചിരുന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കുന്നത്. എന്നിട്ട് ആ പിള്ളേരുടെ കാര്യത്തിൽ, എന്നിട്ട് ആ പീഡിപ്പിക്കപ്പെട്ട പിള്ളേർക്ക് ഇവർ 12 ലക്ഷം രൂപ വെച്ച് സെറ്റിൽ ചെയ്യുന്നുള്ളതാണ് എൻ്റെ അറിവ്. ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോയൊന്നുമില്ല.
അതിനകത്ത് ഈ ഈ പീഡനം എന്ന് പറഞ്ഞ ചില്ലറയൊന്നും അല്ല. ഈ കുഞ്ഞു പിള്ളേരെ, ഈ സെമിനാരി വരുന്ന പിള്ളേരെയൊക്കെ എങ്ങനെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്ന അറിയാവോ? ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അൺനാച്ചുറൽ ആയിട്ട് ഇവർ ചെയ്യുന്നതല്ലേ, സെക്സ് ചെയ്യുന്നതല്ലേ. പ്രകൃതി വിരുദ്ധ പീഡനം അതിനകത്ത് ഭയങ്കരമായിട്ടുണ്ട്. ആ പിള്ളേരെ ഭയങ്കരമായിട്ട് ദുരുപയോഗിക്കുന്നില്ല. ഈ പിള്ളേരെ എന്തെങ്കിലും പറയുവോ? ഈ അച്ഛന്മാര് റക്തച്ഛന്മാര്, എന്റെ പരിചയത്തിൽ പിള്ളേരെ ഉപദ്രവിച്ച റക്തച്ഛനായിരുന്നു. എന്നിട്ട് ഇവര് ഈ ബാബായിക്കൊക്കെ അറിയാതെ, ഈ ക്ലീമീസിനൊക്കെ കാര്യം അറിയാം. ക്ലീമീസ് പണ്ട് പൂനെയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒത്തിരി വക്രതയൊക്കെ ഉണ്ടായിരുന്ന പറയുന്നത്. അതിന് പുള്ളി അല്ലെ, മലങ്കര സഭയിലെ ജൂനിയർ പ്രീസ്റ്റ് അല്ലായിരുന്ന പുള്ളി, അല്ല ജൂനിയർ ആയിട്ട് വന്ന ബിഷപ്പ് അല്ലേ പുള്ളി, അല്ലേ അവിടുന്ന് കയറിയിട്ട് തീരെ ചെറിയ പ്രായത്തിലെ കർദിനാളായത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്രയേ ഉള്ളൂ. ഇതിനകത്ത് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ ഇതിന് ആത്മീയത എന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് ഇവര് ഈ പരിശുദ്ധാത്മാവെന്ന് എനിക്കറിയത്തില്ല, എന്താ ഈ പരിശുദ്ധാത്മാവ് എന്താണെന്നോ അത് എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പോലും ഇഷ്ടമില്ല. തിരുസന്റെ രീതി പേരിട്ട് ബസേലിയോസ് പിതാവ് മരിച്ചുപോയ ഇവന് മുമ്പ്, ഈ ക്ലീമീസിൽ ഇരിക്കുന്ന മുമ്പ് തന്നെ നമ്മുടെ ഈ പുള്ളിയാ അവിടെ ഇരുന്നിരുന്നത്, നമ്മുടെ ആരാ ബസേലിയോസ്, പുള്ളിയുടെ പേരും ബസേലി, സിറിൽ മാർ ബസേലിയോസ് എന്ന് പറഞ്ഞ ആദ്യത്തെ കർദിനാൾ. പുള്ളിക്കാരൻ കർദിനാളായിരുന്നോ ബാവയായിരുന്നോ എനിക്കറിയത്തില്ല, പുള്ളി കർദിനാൾ ആയിട്ടില്ലായിരുന്നു തോന്നുന്നു. അതിനേക്കാൾ മുമ്പ് നമ്മുടെ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് അല്ലായിരുന്നു? 1994 അല്ലേ പുള്ളി മരിച്ചുപോയത്. 94 പുള്ളി മരിച്ചതിന് ശേഷമാണല്ലോ സിറിൽ ബസേലിയോസ് ആർച്ച് ബിഷപ്പ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് കഥ. ഇതിനകത്തൊന്നും ആത്മീയത ഒന്നും ഇല്ല സാറേ, ഇത് വെറും ഞാൻ പറയട്ടെ. ഇതിനകത്ത് ഇതിനെ ഈ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തുണ്ടല്ലോ കുറയണം. അല്ലെ ഞാൻ പറഞ്ഞ ഈ വിശ്വാസികൾ പേടിച്ച് നിൽക്കുവല്ലേ, മരിച്ചു കഴിഞ്ഞാൽ ഇവനെ കുഴിച്ച നിന്നെ കുഴിച്ചിടിയാലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പ്രശ്നം തീർന്നില്ലേ? ഈ കല്ലറ മേടിച്ചിട്ട് ലക്ഷങ്ങൾ മുടക്കിയ കല്ലറ മേടിച്ചിട്ട് അവനെ കുഴിച്ചിട്ടില്ലെങ്കിൽ അവന്റെ പണി തീരത്തില്ലേ? ഇറങ്ങി പോരാൻ പറ്റുമോ? ഈ അപ്പന്മാരോടുള്ള സ്നേഹത്തെ പ്രതി അപ്പന്റെ അസ്ഥികൾ അവിടെ കിടക്കുന്നു അറിയാലോ, യാക്കോബായ ഓർത്തഡോക്സ് സംഘർഷങ്ങളെല്ലാം അറിയാലോ, എല്ലാ പള്ളികളിലും നടക്കുന്നത്. അപ്പന്മാരെ പൂർവ്വപിതാക്കന്മാരെ കുഴിച്ചിട്ടിരിക്കുന്ന പള്ളി വിട്ടോ യാക്കോബക്കാരോട് ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കും ആരെങ്കിലും? ഇല്ല, ആരും ഇറങ്ങത്തൊന്നുമില്ല. അതെങ്ങനെ അടിപൊളി നടന്നുകൊണ്ടിരിക്കും? ഈ വിശ്വാസത്തിന്റെ മറവിലല്ലേ എല്ലാരും ഈ ചൂഷണം ചെയ്യുന്നത്, അല്ലാണ്ട് എന്ത് വരിക്കുന്നത്? പേടിപ്പിക്കുമല്ലേ. ഇത് ഭയങ്കര സൈക്കോളജിക്കൽ മൂവ്മെന്റ് അല്ലേ ഇവിടെ നടക്കുന്നത്, അല്ലാണ്ട് എന്തുവാ? എന്നെ പട്ടി എന്ന് വിളിച്ചാൽ അച്ഛാന്ന് വിളിക്കരുത്. സോറി കേട്ടോ, ഞാൻ അത്രയും വെറുക്കുന്ന ഒരു സ്ഥാനമാണ്. അതുകൊണ്ടാണ് പള്ളിയിലൊന്നും ഞാൻ പോകാറില്ല. 4 വർഷമായി നമുക്ക് നമ്മുടെ സ്വതന്ത്ര ചിന്താഗതി, ആരെ ഉപദ്രവിക്കാറില്ല, പറ്റുമെങ്കിൽ ആർക്കെല്ലാം നന്മ ചെയ്യുക. കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു കന്യാസ്ത്രീനെയാണ്, ഒരാത്മാവിനെ കൂടെ രക്ഷപ്പെടുത്തി അത്രേ. അവൾ അതേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നു, അവിടെ നിന്ന് ഇറങ്ങി മൂന്നാം പൊക്കം സാരി എടുത്തോണ്ട്. അത് ബദനിക്കാരല്ലേ, ബദനി കന്യാസ്ത്രീകളല്ലേ, അവരുടെ ഗ്രൂപ്പിൽ പെട്ട തിരുവല്ല പ്രൊവിൻസിലുള്ള ഒരു പുള്ളിക്കാരത്തിനെ ഞാൻ കല്യാണം കഴിച്ചത്. ഇവര് നമുക്കെതിരെ കുറെ പണിയാൻ നോക്കി. അന്ന് കോട്ടയം മണർകാട് എസ് ഐ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. നമ്മൾ അങ്ങനെയൊന്നും ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല സാർ. ഞാൻ സത്യം പറഞ്ഞ ഒരു വക്കീലായിരുന്നു. ഞാനൊരു LLB LLM കഴിഞ്ഞ് ഞാനൊരു കമ്പനിയിൽ HR ആയിട്ട് ബാംഗ്ലൂർ ജോലി ചെയ്തോണ്ടിരിക്കുന്ന അവസരത്തിലാണ് സെമിനാരി ചേരുന്നത്. പിന്നെ ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവരെന്നോട് ഏറ്റുമുട്ടാണെന്ന് വന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ പിന്നെ നമ്മളുമായിട്ട് വലിയ ക്രൈസിസും കുഴപ്പമൊന്നും ഇല്ല അവർക്ക്. അവര് പ്രശ്നം ഉണ്ടാക്കാൻ വന്നില്ല. ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഇപ്പൊ നമ്മളുമായിട്ട് യാതൊരു പ്രശ്നമില്ല, വളരെ നീറ്റാണ്. അപ്പൊ ഇതിനകത്ത് ആധ്യാത്മികത ഒന്നുമില്ല, ആത്മീയത ഇല്ല, ഒന്നുമില്ല. അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ മണല് വരാൻ പോകുന്നത്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുത്ത മണല് വരാൻ പോവാ, പ്രാങ്ക പോയി കന്യാസ്ത്രീ ബലാത്സംഗം ചെയ്യുമോ? അടാ, ഈ ദൈവം ഇല്ല, ഇങ്ങനെയുള്ള ഒരു സംഭവം ഇല്ലെന്ന് ഇവന്മാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടല്ലേ ഇവന്മാർ ഇങ്ങനെ ചെയ്യുന്നത്. അതേ ഉള്ളൂ. ഇപ്പൊ അകലെ ദൈവമായ ഉള്ളവന്മാർ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. കാരണം സെമിനാരി ഫോർമേഷൻ തന്നെ അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴും എല്ലാ കള്ളത്തരങ്ങളും പഠിച്ച് ആണ് ഇവൻ ഈ 28-ാമത്തെ വയസ്സിൽ പുറത്തേക്ക് ഇറങ്ങുന്നത്. I2A News, an eye for truth.